പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കിഴങ്ങ് മസാലയാണ്. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒന്നാണ് ഇത്. ചോറിനൊപ്പോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊപ്പോ കഴിക്കാവുന്നതാണ്, വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കിഴങ്ങ് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു സവാള ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. മസാല നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുന്ന സമയം മാത്രമേ ഇതിനും പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൊത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങും ഉള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് ഇട്ട് കിഴങ്ങും ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി എനിക്കാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിക്കും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.